നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈൽ അയച്ച് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനുള്ള യുക്രൈന്റെ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടുമായി റഷ്യ. യുക്രൈന്റെ യുദ്ധക്കൊതി ആത്യന്തികമായി അവർക്ക് തന്നെ വിനാശകരമാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. യുക്രൈൻ ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം നിരന്തരമായി യുക്രൈന് ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നത് യുക്രൈന് റഷ്യയിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്താൻ പ്രേരകമാകുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അടുത്ത വർഷം ജാനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് റഷ്യ യുക്രൈൻ യുദ്ധം പരമാവധി വഷളാക്കാനുള്ള ശ്രമമാണോ ബൈഡൻ ഭരണകൂടം നടത്തുന്നത് എന്നും ഈ സന്ദർഭത്തിൽ സംശയമുയരുകയാണ്. യുക്രൈനെ തിരിച്ചടിക്കാൻ തങ്ങൾ സർവ്വസജ്ജമാണെന്നും മാത്രമാണ് ഇപ്പോൾ റഷ്യ പ്രഖ്യാപിച്ചത്. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ ഇവർ പുറത്തുവിട്ടിട്ടില്ല. സമൂഹമാധ്യമമായ ടെലിഗ്രാമിലൂടെയാണ് റഷ്യൻ സൈന്യം ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് വൻ നാശനഷ്ടമുണ്ടായതായും ചില സൈനികർക്ക് പരിക്കേറ്റതായും റഷ്യ വെളിപ്പെടുത്തിയിരുന്നു. റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഈ ആക്രമണത്തിൽ തകരാറുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യുക്രൈൻ ആദ്യമയച്ച 5 മിസൈലുകളിൽ 3 ആദ്യം തന്നെ റഷ്യൻ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു. രണ്ടാം ഘട്ടമായി യുക്രൈൻ അയച്ച 8 മിസൈലുകളിൽ 7 തകർത്തതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു. സാധാരണഗതിയിൽ റഷ്യ ഒരിക്കലും തങ്ങളുടെ നേർക്ക് നടക്കുന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാറില്ലാത്തതാണ്. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ അവർ പുറത്തുവിടുന്നത്. റഷ്യ പുറത്തുവിട്ട തകർന്നു വീണ മിസൈലുകളുടെ ദൃശ്യങ്ങളിൽ അവയുടെ പുറത്ത് ഇംഗ്ലീഷിൽ വിശദാംശങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതായും കാണാം. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ അമേരിക്ക നൽകിയതാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പാണ് അമേരിക്ക യുക്രൈന് നൽകിയ മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. മാസങ്ങളായി യുക്രൈൻ ഇതിന് അനുമതി നൽകണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം 1000 പിന്നിടുമ്പോഴാണ് യുക്രൈൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. തുടർന്ന് റഷ്യയുടെ ആണവായുധ നയത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. 188 ഡ്രോണുകളാണ് അയച്ചത്. 3 യുദ്ധത്തിനിടെ യുക്രൈന് നേരെ ഒറ്റയാക്രമണത്തിൽ ഇത്രയധികം ഡ്രോണുകൾ റഷ്യ ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ആക്രമണത്തിൽ പാർപ്പിട കേന്ദ്രങ്ങളും നാഷണൽ പവർ ഗ്രിഡിന്റെ സുപ്രധാന കെട്ടിടങ്ങളിൽ ഒന്നും തകർന്നു. അതിനിടെ റഷ്യൻ അധിനിവേശ പ്രദേശമായ ഹെർസോണിലെ നോവാ കക്കോവയിൽ ചൊവ്വാഴ്ച യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ 4 കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്കേറ്റു. ബസിൽ സഞ്ചരിക്കുന്നവരാണ് ആക്രമണത്തിനിരയായത്.